വരൂ, ഇരിക്കേ. ഇരിക്കമ്മേ. ഇതാണോ നിങ്ങളുടെ അമ്മ? ഇതാ അമ്മ. ഇതാണോ മോളെ നിന്റെ കൂട്ടുകാരി? കൂട്ടുകാരിയെ ഞാൻ പിന്നെ പരിചയപ്പെടുത്താമേ. ഇതിവിടുത്തെ സൂപ്രണ്ട് മാഡോ? അപ്പോ ഇത് വീടാണോ ഓഫീസാണോ? അമ്മേ, ഇത് ഓഫീസാ. വീട് പുറകില്ല. എല്ലാം നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതുപോലെയല്ലേ? അതെ, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എടി, നീ നിന്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞല്ലേ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? പിന്നെ ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? അമ്മയ്ക്ക് മോളുടെ കൂട്ടുകാരി മാത്രമല്ല, വേറെയും കൂട്ടുകാരികൾ ഇവിടെ ഉണ്ടാവും. ഇവരെ അകത്ത് കൊണ്ടുപോയി മുറി കാണിച്ചു കൊടുക്ക. ശരി മേഡം, വരൂ അമ്മേ, മുറി കാണിച്ചു തരാം. ചെല്ലമ്മേ, വരൂ അമ്മേ. ഒരാഴ്ചയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞേക്കുന്നത്. ഇനിയുള്ള കാലം അമ്മ ഇവിടെ തന്നെ നിൽക്കട്ടെ. മാസം തോറുമുള്ള ക്യാഷ് അയക്കാൻ മറക്കരുത്. അത് ഞാൻ അയച്ചേക്കാം. സമയം കിട്ടുമ്പോ ഞാൻ ഇവിടെ വന്ന് അമ്മയെ കണ്ടോളാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മാഡം. ശരി, നിങ്ങൾ പോയിക്കോളൂ. വരൂ അമ്മേ. ഒരാൾക്ക് താമസിക്കാൻ ഇത്രയും വലിയ മുറി എന്തിനാ? മോൾക്ക് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയ്ക്ക് ഈ കിടക്ക ഉപയോഗിക്കാം. ഇവിടെ കൊതുകിന്റെ ശല്യം ഉണ്ടോ? കൊതുവിന്റെ ശല്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, തീ വെക്കാം. അമ്മയ്ക്ക് എന്തെങ്കിലും അസൗകര്യം തോന്നുവാണെങ്കിൽ പറഞ്ഞാ മതി. ഓ, ഇനിയിപ്പൊ എന്താ അസൗകര്യം? ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒരാഴ്ച കഴിയുമ്പോ എന്റെ മോള് വന്ന് എന്നെ വിളിച്ചോണ്ട് പോവും. ശരി, വിശ്രമിക്കമ്മേ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ഒരു മുറിയിൽ എന്തിനാ 3 കട്ടില്?